യു എയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കിയതോടെ മലയാളികൾ ഉൾപ്പെടെ 10,000 പ്രവാസികൾ കടുത്ത ആശങ്കയിൽ. 50 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ 2% സ്വദേശികളെ നിയമിക്കണമെന്നാണ് നിയമം. നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ജനുവരി 10 മുതൽ പരിശോധന ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകാരണം നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാവുന്നതിനു പുറമെ സ്വദേശികളെ ജോലിക്ക് കിട്ടാത്ത അവസ്ഥയും സംജാതമായിട്ടുണ്ട്. ജോലി നൽകാൻ തയ്യാറാണെങ്കിലും സ്വദേശികളെ കിട്ടുന്നില്ലെന്നാണ് കമ്പനി ഉടമകളുടെ പ്രധാന പരാതി. അതിനാൽ തന്നെ സ്വദേശികളായ ജോലിക്കാരെ തേടി നെട്ടോട്ടമോടുകയാണ് കമ്പനി ഉടമകൾ. 2022 അവസാനിക്കുന്നതിനു മുമ്പ് സ്വദേശി നിയമനം പൂർത്തിയാക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഡിസംബർ അവസാന വാരം എത്തിയതോടെ സ്വദേശിവൽക്കരണം നടപ്പാക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളെ കണ്ടുപിടിക്കാൻ ഓൺലൈൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം ജനുവരി 10 ശേഷം പരിശോധന കർശനമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇക്കാലയളവിൽ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തിയാണ് പരിശോധന നടത്തുക. വീഴ്ച വരുത്തിയാൽ വൻ പിഴ ചുമത്തും. വ്യാജരേഖകൾ വഴി സ്വദേശി നിയമനത്തിൽ തിരിമറി നടത്തുകയോ അധികൃതരെ കബളിപ്പിക്കുകയോ ചെയ്താൽ കമ്പനി ഫയൽ പ്രോസിക്യൂഷന് കൈമാറുമെന്നും മന്ത്രാലയ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 50 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ കാറ്റഗറിയിൽ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും അടക്കം 13,000-ലേറെ സ്ഥാപനങ്ങൾ UAE ഉണ്ടെന്നാണ് കണക്ക്. കാലാവധി ഓർമ്മിപ്പിച്ചുകൊണ്ട് മന്ത്രാലയം കൗണ്ട് ഡൌൺ തുടങ്ങിയതോടെ സ്വദേശി ജോലിക്കാരെ തേടി വിവിധ മാധ്യമങ്ങളിലൂടെയും മറ്റും പരസ്യം നൽകിയെങ്കിലും ആരെയും കിട്ടുന്നില്ലെന്നതാണ് ഉടമകളെ പ്രധാനമായും അലട്ടുന്ന പ്രശ്നം. ഇത്രയും ദിവസങ്ങളായിട്ടും ഒരാളുടെ പോലും അപേക്ഷ ലഭിച്ചില്ലെന്നാണ് ഭൂരിപക്ഷം കമ്പനി ഉടമകളും പറയുന്നത്. ആളെ കിട്ടാത്തതിന്റെ പേരിൽ നിയമനം നടത്തിയില്ലെങ്കിലും വൻതുക പിഴ അടക്കേണ്ടി വരുമെന്നതാണ് പ്രധാന വെല്ലുവിളി. പേരിനെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയെന്നും ഓഫീസിൽ വന്നില്ലെങ്കിൽ പോലും പ്രശ്നമില്ലെന്നുമാണ് പലരും പറയുന്നത്. എന്നാൽ ജോലി നൽകാതെ പേരിനു മാത്രം നിയമന ഫയൽ രൂപപ്പെടുത്തുന്നത് കടുത്ത നിയമലംഘനമായി കണക്കുകൂട്ടുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പുതിയ നിയമപ്രകാരം സ്വദേശിവൽക്കരണം നടപ്പാക്കുന്ന കമ്പനികൾക്ക് ഓരോ സ്വദേശിയുടെ നിയമനത്തിനും സഹായമായി മന്ത്രാലയം 6,000 ദിർഹം നാഫിസ് വഴി അനുവദിക്കും. ഒരു കമ്പനിയിൽ നിയമനം ലഭിച്ച ഒരു സ്വദേശി രാജിവെച്ചാൽ 2 മാസത്തിനകം പുതിയ നിയമന നടപടികൾ സ്വീകരിക്കണം. അതുവരെ നാഫിസ് നിയമനാനുകൂല്യം സ്ഥാപനത്തിനു ലഭിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് വേതനം നൽകുന്ന വേതന സുരക്ഷാ പദ്ധതി WPS വഴിയാണ് സ്വദേശികൾക്ക് വേതനം നൽകേണ്ടത്. അതിന് സാധിച്ചില്ലെങ്കിൽ രാജ്യം അംഗീകരിച്ച മറ്റു വേതന വിനിമയ സംവിധാനവും കമ്പനികൾക്ക് സ്വീകരിക്കാം. രാജ്യത്തെ ഏതെങ്കിലും ഒരു പെൻഷൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും സ്വദേശികൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവധിയുള്ള വർക്ക് പെർമിറ്റുകളുടെ എണ്ണം നോക്കി സ്ഥാപനങ്ങളിലെ സ്വദേശി നിയമനം മനസ്സിലാക്കാനും മന്ത്രാലയത്തിന് സാധിക്കും എന്നതിനാൽ നിയമലംഘനം പെട്ടെന്ന് തന്നെ കണ്ടെത്താനാവും. വർഷങ്ങളായി സൗദി അറേബ്യ നടപ്പാക്കുന്ന വിധത്തിലുള്ള സ്വദേശിവൽക്കരണ പദ്ധതികൾക്കാണ് UAE ഭരണകൂടം ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികൾക്ക് തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.